നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഒരു മാസം മുമ്പ് എന്റെ ചാനലിൽ ഞാനൊരു ലീഗൽ അവയർനെസ് പ്രോഗ്രാം നടത്തിയിരുന്നു. അതിന്റെ സെക്കൻഡ് എപ്പിസോഡ് ഉടനെ തന്നെ സംപ്രേഷണം ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ചില സമയക്കുറവ് കാരണം, ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം എനിക്ക് അത്തരത്തിലൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഉടൻ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ നടക്കുമ്പോൾ ഒരു നിർണായക വഴിത്തിരിവുണ്ടാകുന്നത്. മറ്റൊന്നുമല്ല, ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചു എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയും തുടർന്ന് ധാരാളം വിവാദങ്ങൾ ഉണ്ടാവുകയും ധാരാളം പേർ എന്നെ വിളിച്ച് എന്താണ് ഇതിനെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യാത്തതെന്ന് ചോദിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഞാനിപ്പോൾ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യ ഭാഗം കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാർഡിലും പബ്ലിഷ് ചെയ്യാം. ദയവായി അത് കണ്ടിട്ട് ഇത് കാണുക. എന്നാൽ അതിൽ ഒരുപാട് കമൻസിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു, അതിൻ്റെ ഉത്തരങ്ങളൊക്കെ പറയാമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും ഈ എപ്പിസോഡിൽ അത് ഉൾപ്പെടുത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ സാധിക്കുന്നില്ല. എന്തായാലും തുടർ എപ്പിസോഡുകളിൽ തീർച്ചയായിട്ടും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഉണ്ടാകും. ദിലീപിന്റെ ജാമ്യം റദ്ദാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം കാണുന്നതിന് വേണ്ടി മാത്രം നിങ്ങൾ ഈ എപ്പിസോഡ് കാണരുത്. ഇതിൽ ഒരുപാട് നിയമ വകുപ്പുകളെ കുറിച്ചും നടപടികളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിന്റെ യഥാർത്ഥ വസ്തുത നിങ്ങൾ മനസ്സിലാക്കാതെ പോകും. ആദ്യ എപ്പിസോഡിൽ 21/7/2020 വരെയുള്ള വിചാരണയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 43 സാക്ഷികളെ വരെ വിസ്തരിച്ചു കഴിഞ്ഞു. ഇതിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ ചീഫ് എക്സാമിനേഷനും ക്രോസ് എക്സാമിനേഷനും റീ എക്സാമിനേഷനും കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു എന്താണ് ഈ ചീഫ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ക്രോസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ റീ എക്സാമിനേഷൻ, അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു. സാന്ദർഭികമായി തന്നെ ഇതിനോടൊപ്പം പറയട്ടെ, ചീഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് വാദി അല്ലെങ്കിൽ അവരുടെ സാക്ഷികൾ, അവരുടെ കേസ് ബലപ്പെടുത്തുന്നതിന് വേണ്ടി അവർ കൊണ്ടുവരുന്ന സാക്ഷികൾ. ഈ കേസിൽ പ്രോസിക്യൂഷനാണ് സാക്ഷികളെ കൊണ്ടുവരുന്നത്. ഈ കേസ് ബലപ്പെടുത്തുന്നതിന് വേണ്ടി അവർ നൽകുന്ന, കോടതി മുമ്പാകെ കൊടുക്കുന്ന മൊഴിയാണ് ചീഫ് എക്സാമിനേഷൻ അഥവാ ചീഫ് വിസ്താരം എന്ന് പറയുന്നത്. എന്നാൽ ക്രോസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇത് ഡിഫെൻഡ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രതിയുടെ വക്കീല്, അവര് ഈ സാക്ഷിക്കൂട്ടിൽ കൊടുക്കുന്ന സാക്ഷി മൊഴികളിലെ ജെന്യൂനിറ്റി, അവരുടെ എത്രത്തോളം ഇവര് സത്യസന്ധമായിട്ടാണോ പറയുന്നത് എന്ന് ചെക്ക് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ്, അതിനെയാണ് നമ്മൾ സാധാരണ ക്രോസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ആ സാക്ഷി ചീഫ് എക്സാമിനേഷൻ കഴിഞ്ഞ ഉടനെയാണ് ക്രോസ് എക്സാമിനേഷൻ ഉണ്ടാകുന്നത്. ഈ ചീഫ് എക്സാമിനേഷനും ക്രോസ് എക്സാമിനേഷനും കഴിഞ്ഞാലുടൻ റീ എക്സാമിനേഷൻ ഉണ്ടാകും. കഴിഞ്ഞാലുടൻ എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത നടപടി എന്ന് പറയുന്നത് റീ എക്സാമിനേഷനാണ്. റീ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ക്രോസ് എക്സാമിനേഷനിലെ ഏതെങ്കിലും പുതിയ വസ്തുതകൾ, ഇതുവരെ കോടതി മുമ്പാകെ പറയാത്ത, ചീഫിൽ പറയാത്ത പുതിയ വസ്തുതകൾ പറയുകയാണെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചീഫ് എക്സാമിനേഷൻ നടത്തിയ പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ പ്രോസിക്യൂഷന് അവരെ ഒന്ന് റീചെക്ക് ചെയ്യാവുന്നതായിരുന്നു. അതെപ്പോഴും കോടതി അനുവദിക്കണമെന്നില്ല. അങ്ങനെ അത്തരത്തിലൊരു പുതിയ കാര്യങ്ങൾ കോടതി മുമ്പാകെ ആദ്യമായി വരുമ്പോൾ മാത്രമേ റീ എക്സാമിനേഷൻ ഉണ്ടാവുകയുള്ളൂ. വാദിക്ക് മാത്രമല്ല, പ്രതിക്കും അവരുടെ സാക്ഷികളെ വിളിച്ച് വരുത്തി ഈ പറഞ്ഞതുപോലെ ചീഫ് വിസ്താരവും ക്രോസ് വിസ്താരവും ഒക്കെ ചെയ്യാവുന്നതാണ്. വാദിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, പ്രതിക്കും ഇത് അവകാശപ്പെട്ടതാണ്. സുപ്രീം കോടതിയുടെ വിധി, 6 മാസത്തിനുള്ളിൽ തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ പൂർത്തിയാക്കണമെന്നായിരുന്നു. COVID-19 പടർന്നു പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ വിധി അതേപടി പാലിക്കാനായിട്ട് കോടതിക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ കേസിൽ ഒരു നിർണായക വഴിത്തിരിവ് വന്നിരിക്കുകയാണ്. അതായത് 9/9/2020 ദിലീപ് ഇതിലൊരു പ്രധാന സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. പൾസർ സുനിയും ദിലീപും ടെന്നീസ് ക്ലബിൽ വെച്ച് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് കണ്ടു എന്ന് സാക്ഷിയാണ് കൂറുമാറിയതായിട്ട് പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ പെറ്റീഷനിൽ പ്രത്യേകം പറയുന്നത് ദിലീപ് നേരിട്ടല്ല സാക്ഷിയെ സ്വാധീനിച്ചിരിക്കുന്നതെന്നാണ്. ഒരു അഭിഭാഷകൻ മുഖേനയാണ് ദിലീപ് ഈ സാക്ഷിയെ സ്വാധീനിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത്. 15/9/2020 കുറ്റം ആരോപിക്കപ്പെട്ട അഭിഭാഷകനോട് കോടതിയിൽ ഹാജരാകുവാനും
അതിനുള്ള വിശദീകരണം നൽകുവാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കുറ്റം ആരോപിക്കപ്പെട്ട അഭിഭാഷകൻ ഈ കേസിലെ പ്രതികളുടെ ആരുടെയും തന്നെ വക്കീലല്ല. അതായത് 18/9/2020 ദിലീപിനോട് വിശദീകരണം കോടതി ആവശ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യം തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ സംഭവിച്ചിട്ടുണ്ട്. അന്ന് സംഭവിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാദി അഥവാ ഒന്നാം സാക്ഷി സാക്ഷിക്കൂട്ടിൽ നിന്ന് ചീഫ് എക്സാമിനേഷൻ നടത്തുമ്പോൾ പ്രതി അവരെ സ്വാധീനിച്ചുവെന്നും ഭീഷണിപ്പെടുത്തുമെന്നും സാക്ഷിക്കൂട്ടിൽ വെച്ച് മൊഴി പറയുകയും, ഇത് കേട്ട ഉടനെ തന്നെ മജിസ്ട്രേറ്റ് പ്രതിയുടെ ജാമ്യം റദ്ദാക്കുകയും ചെയ്തു. ഇത് വലിയ ഒരു ഒച്ചപ്പാടുണ്ടായി. തുടർന്ന് അഭിഭാഷകർ ജില്ലാ കോടതിയെ സമീപിക്കുകയും ജില്ലാ കോടതി പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയും സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്താനുമാണ് അന്ന് ജില്ലാ കോടതി നിർദ്ദേശിച്ചത്. ഏകദേശം ഇതേ ഒരു സമാനമായ സ്വഭാവമാണ് ഈ കേസിലും വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു സാക്ഷിയും എന്നെ ഭീഷണിപ്പെടുത്തിയെന്നോ സ്വാധീനിച്ചു എന്നോ ഇവിടെ ഒരു കോടതി മുമ്പാകെയും പറഞ്ഞിട്ടില്ല. മറിച്ച് പ്രോസിക്യൂഷൻ ഒരു ആരോപണം മാത്രമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കോടതി അതിലേക്ക് ഒരു അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ഇതിൽ കുറ്റാരോപിതനായ അഭിഭാഷകനെ വിളിച്ചു വരുത്തുകയും ദിലീപിനോട് വിശദീകരണം ആവശ്യപ്പെടുകയും ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഇതിനെപ്പറ്റിയുള്ള നിയമം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. രണ്ടായിരത്തി 2008 IPC CRPC അമെൻമെന്റ് പ്രകാരം, അതിനു മുമ്പ് IPC CRPC എന്താണെന്നൊന്ന് പറഞ്ഞുതരാം. ഇന്ത്യൻ പീനൽ കോഡ് അതാണ് IPC, ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അതാണ് CRPC. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, കുറ്റവും അതിൻ്റെ ശിക്ഷയും വിശദീകരിക്കുന്ന ഒരു നിയമപുസ്തകമാണ് IPC. എന്നാൽ ഈ കുറ്റവും ശിക്ഷയും എങ്ങനെ നടപ്പാക്കണം എന്നുള്ള നടപടികളാണ് ക്രിമിനൽ നടപടി നിയമം. സാക്ഷികളെ സ്വാധീനിക്കുന്നത് ഒരു കുറ്റമായി കണ്ടുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡിൽ ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ട്, IPC 195A. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ പറയുന്നത്, ഒരു സാക്ഷിയെ ഭീഷണിപ്പെടുത്തുകയോ സ്വാധീനിക്കുകയോ ചെയ്ത് കോടതിയിൽ മൊഴി മാറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് 7 വർഷം വരെ തടവ് ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇതിലൊരു രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇന്ത്യൻ പീനൽ കോഡിന്റെ വകുപ്പുകളും CRPC വകുപ്പുകളും എപ്പോഴും രണ്ടും രണ്ടായിരിക്കും. 195A എന്ന് പറയുന്ന IPC വകുപ്പ് പ്രതിപാദിക്കുന്ന കുറ്റത്തിൻ്റെ നടപടികളെ കുറിച്ച് പറയുന്ന ക്രിമിനൽ നടപടി നിയമവും 195A എന്നുള്ളതാണ്. വളരെ യാദൃശ്ചികമായി സംഭവിച്ചതാണ്. ഈ കേസിലെ 300 സാക്ഷികളിൽ  43 സാക്ഷികളുടെ വിസ്താരം മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ. അതിൽ ചിലരുടെ ക്രോസ് വിസ്താരവും ഇനിയും ബാക്കിയുണ്ട്. സമയക്കുറവ് എന്ന് പറയുന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലെ നിർദ്ദേശമുള്ള സ്ഥിതിക്ക്. അപ്പൊ ഈ ഒരു സമയത്താണ് പ്രോസിക്യൂഷൻ ഇങ്ങനെ ഒരു ആരോപണവുമായി മുന്നോട്ട് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കോടതി ഒരു പ്രാഥമിക അന്വേഷണം നടത്തി കാര്യമായ കഴമ്പുണ്ട് എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു പാരലായിട്ട് ഈ ഒരു കുറ്റവും അതിന്റെ തെളിവെടുപ്പ് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണയ്ക്ക് തടസ്സം കൂടാതെ ഇത് ഒരു സമാന്തരമായിട്ട് നടത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അല്ലാതെ പ്രോസിക്യൂഷന്റെ ഒരു ആരോപണത്തിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം ഒരിക്കലും ജാമ്യ വ്യവസ്ഥകൾ റദ്ദാവുന്നില്ല. നിയമപരമായി നിങ്ങൾക്കറിയേണ്ട എന്ത് വസ്തുതയെക്കുറിച്ചും കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക. അതിനുള്ള ഉത്തരം തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഉണ്ടായിരിക്കും. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കേരളത്തിൽ ഇന്ന് കണ്ടുവരുന്ന ഒരു വലിയ ചതിയുടെ കഥ, സ്വപ്ന ഫ്രം കാലിഫോർണിയ എന്ന വെബ് സീരീസായി ഞങ്ങളുടെ ചാനലിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവായി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.